ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അപരാജിതനായി മൂന്ന് വട്ടം വിജയിച്ച് കയറിയ ബി എം സുധീരനെ നാലാം അംഗത്തിലെങ്കിലും മുട്ടുകുത്തിക്കാനുള്ള തന്ത്രമെന്ന നിലയിലാണ് സിനിമാ താരവും ഇടത് സഹയാത്രികനുമായ മുരളിയെ 1999 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചത്. ആലപ്പുഴയുടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം വിവരിച്ച ലാൽ സലാമിലും പിന്നീട് രക്തസാക്ഷികൾ സിന്ദാബാദിലും ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുരളി തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു അത്. അന്ന് പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സഹ വി എസും അതേപോലെയുള്ള ആളുകൾ വളരെ കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ടാണ് ഒരു പൊതുസമ്മതിന് നേരത്തിൽ മുരളിയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കൂട്ടായ പരിശ്രമം നടത്തിയത്. മുരളി എന്ന സ്ഥാനാർത്ഥിയിൽ ചെന്നെത്തുന്നതിൽ ചെറിയാങ്കൽപ്പവാടി അതിലുപരി വേണു നാഗവള്ളിയുടെയും ആത്മാർത്ഥമായ പരിശ്രമം അക്കാര്യത്തിലുണ്ടായിരുന്നു. മുരളിയുടെ അടുത്ത സുഹൃത്തായ ചെറിയാൻ കൽപ്പകവാടിയും വേണു നാഗവള്ളിയും പി ശ്രീകുമാറും കൂടി എത്തിയാണ് മുരളിയോട് പാർട്ടി തീരുമാനം അറിയിച്ചത്. അപ്പം ഞാൻ പോയി മുരളിയെ കണ്ട്, അപ്പോൾ വി എം സുധീരനെതിരെയാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു, വി എം സുധീരനെ തോൽപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ തോൽപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ വിഷയം, പാർട്ടി തരുന്ന ഒരു അംഗീകാരം അംഗീകാരമല്ലേ ഒരു ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനും വേണു നാഗവള്ളിയും പി ശ്രീകുമാറും കൂടെ ഞങ്ങൾ മൂന്നുപേരാണ് എപ്പോഴും മുരളിയുടെ കൂടെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആലോചിക്കുകയും അതിനത് അതായിരിക്കും നല്ലത്, കാരണം പാർട്ടി തരുന്നൊരു അംഗീകാരം അംഗീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ മുരളി അത് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പം മുരളി ഒരു നിബന്ധന വെച്ചത് ഞങ്ങൾ മൂന്നുപേരും നിഴൽ പോലെ കൂടെ ഉണ്ടാവണം, കാരണം പുള്ളി അദ്ദേഹം ആലപ്പുഴക്കാരനല്ലല്ലോ, അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഈ ലാൽ സലാം എന്നുള്ള സിനിമ ഞാനും വേണുനാഗവള്ളി സംവിധാനം ചെയ്ത് ഞാനും ഒരുമിച്ച് ചെയ്തൊരു സിനിമയാണല്ലോ. അപ്പോൾ ആ ഒരു ടി വി തോമസിൻ്റെ ക്യാരക്ടറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് ആലപ്പുഴക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു ഇത് വെച്ച് ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ വരികയും ആലപ്പുഴക്കാരത് വളരെ കാര്യമായി സ്വീകരിക്കുകയും ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു എല്ലായിടത്തും. അപ്പോൾ അവസാനമൊക്കെ വന്നപ്പോൾ ജയിക്കും എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടായി. പിന്നീട് ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം, ചെറിയാനും വേണു നാഗവള്ളിയും മുരളിയുടെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതോടെ സിനിമാ സാഹിത്യ മേഖലകളിലെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിനായി അന്ന് ആലപ്പുഴയിലെത്തിയത്. ഒന്നാമത് പറഞ്ഞല്ലേ, പലയിടത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ ആ അവിടെ ലാൽ സലാമിനെ കുറിവാക്കിയുണ്ടല്ലോ, വീടിയുണ്ടോ സഖാവേ തീപ്പെട്ടി എടുക്കാനുള്ള, അപ്പോൾ അതിങ്ങനെ ആൾക്കാർ ചോദിക്കുകയും തമ അവർ ഭയങ്കര ഒരു ഒരു ഹൈപ്പ് അതിനുണ്ടായിരുന്നു. തെക്കി വരുമ്പോൾ പോയി കണ്ടു. അപ്പം ഞാനും വേണു നാഗവള്ളിയും മുരളിയും കൂടെയാണ് പോയത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ വരുമ്പോൾ പറഞ്ഞത് ഇവൻ പറഞ്ഞിട്ടായിരിക്കും താൻ കയറി നിൽക്കുന്നത് തോക്കും. അത് പുള്ളി അങ്ങനെ ഗരുമ്പോൾ അങ്ങനെ മുഖത്തടിച്ച് പോലെ പറയുമല്ലോ, പക്ഷെ അന്ന് ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന്. എന്നാൽ പ്രചാരണ യോഗങ്ങളിൽ കണ്ട ജനപങ്കാളിത്തം വോട്ട് പെട്ടിയിലേക്ക് എത്തിയില്ല. ഫലം വന്നപ്പോൾ 35,094 വോട്ടുകൾക്ക് സുധീരൻ മുരളിയെ മലർത്തിയടിച്ചു. 1977, 96, 98 എന്നീ വർഷങ്ങൾക്ക് ശേഷം 1999 സുധീരൻ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വണ്ടി കയറി. 24 ആലപ്പുഴ.